നമസ്തെ. ആർഎസ്എസ് എന്ന മൂന്നക്ഷരം ഭാരതഭൂവിൽ അലയടിച്ചുയർന്നിട്ട് ഇന്നേക്ക് 96 വർഷം തികഞ്ഞു. അതെ, ലോകം കണ്ട ഏറ്റവും വലിയ കേഡർ പ്രസ്ഥാനമായ ആർഎസ്എസ് എന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ 96ാം പിറന്നാൾ. രാഷ്ട്രസ്നേഹം പ്രാണവായു പോലെ ജീവിതവ്രതമാക്കിയ ആർഎസ്എസ്, പകരം വയ്ക്കാനില്ലാത്ത സമർപ്പണത്തിലൂടെ ഭാരതത്തിന്റെ യശസ് വാനോളം ഉയർത്തിയ ആർഎസ്എസ്, അന്യം നിന്നു പോയേക്കാവുന്ന രാജ്യസ്നേഹത്തിന്റെ പവിത്രത ഓരോ പുൽക്കൊടിയിലും ഊട്ടിയുറപ്പിക്കുന്ന ആർഎസ്എസ്, പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരമെന്ന വിശുദ്ധ വാക്യം നെഞ്ചോട് ചേർത്ത ആർഎസ്എസ്, ആർഎസ്എസിനെ കുറിച്ചുള്ള ഒരു വിശേഷണങ്ങൾക്കും ആ പുണ്യ പ്രസ്ഥാനത്തിന്റെ വിശുദ്ധിയുടെ ഒപ്പം നിൽക്കാൻ പോലും സാധ്യമല്ല. കാരണം രാഷ്ട്രീയ സ്വയംസേവക സംഘം ജീവിക്കുന്നത് പുകഴ്ത്തിപ്പാടുന്ന വാക്കുകളിലല്ല, ഭാരതഭൂവിന്റെ ഹൃദയത്തിലാണ്. 96 വർഷങ്ങൾക്ക് മുൻപ് വിജയദശമി ദിനത്തിൽ കേശവ ബിൽറാം ഹെഡ്ഗേവാർ എന്ന ഒരു രാജ്യസ്നേഹി കേവലം 5 കുട്ടികളുമായി ഒരു മൈതാനത്ത് ഒത്തുകൂടിയപ്പോൾ പിറന്നത് ലോകം പോലും വണങ്ങി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ തണലിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന സംഘപരിവാർ കുടുംബങ്ങളുടെ എണ്ണവും വ്യാപ്തിയും മതി ഭാരതം ആർഎസ്എസിന്റെ കൈകളിൽ സുരക്ഷിതമാണെന്ന ബോധ്യമുണ്ടാകാൻ. ശത്രു രാജ്യത്തിന്റെ വിപ്ലവകാരികളായ നേതാക്കന്മാർക്ക് ജയ് വിളിക്കാനല്ല, ഛത്രപതിയെയും ജാൻസി റാണിയെയും പോലെ ഈ മണ്ണിൽ ജനിച്ച് ഈ മണ്ണിനു വേണ്ടി വീരമൃത്യു വരിച്ചവരെ മാതൃകയാക്കി ഏതൊരു പ്രതിസന്ധിയിലും പതറാതെ രാഷ്ട്രത്തിനു വേണ്ടി അണിചേരുവാൻ കെൽപ്പുള്ള അനേകായിരം സ്വയംസേവകരെ ദാനം നൽകിയ പ്രസ്ഥാനമാണ് ആർഎസ്എസ്. 60,000-ലധികം ശാഖകൾ, 60,000-ലധികം സ്വയംസേവകർ, 120-ലധികം പരിവാർ സംഘടനകൾ, ഭാരതീയ വിദ്യാനികേതൻ തുടങ്ങി 30,000-ലധികം വിദ്യാലയങ്ങൾ, 3,00,000 അധ്യാപകർ, 60,000-ലധികം വിദ്യാർത്ഥികൾ, 50,00,000 ABVP അഥവാ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് പ്രവർത്തകർ, 90,00,000 BMS പ്രവർത്തകർ, 70,00,000-ലധികം VHP പ്രവർത്തകർ, 3,00,000-ലധികം ബജ്രംഗദൾ പ്രവർത്തകർ, 10,00,000-ലധികം BJP പ്രവർത്തകർ, 500,000-ലധികം പ്രസിദ്ധീകരണങ്ങൾ. 96 വർഷം കൊണ്ട് വളർന്നു പന്തലിച്ച് ഭാരത സാമ്രാജ്യം മുഴുവൻ കീഴടക്കിയ മഹാപ്രസ്ഥാനമാണ് ആർഎസ്എസ് എന്ന് മനസ്സിലാക്കാൻ ഇതിനേക്കാൾ വലിയ തെളിവ് മറ്റെന്താണ്? ഇന്ന് രാജ്യം ഭരിക്കുന്ന രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, നിരവധി മുഖ്യമന്ത്രിമാർ, 303 MP തുടങ്ങി മഹനീയ വ്യക്തികൾ ആർഎസ്എസിന്റെ ഭഗവത്ധ്വജത്തിന്റെ കീഴിൽ നമസ്തേ സദാ വത്സലേ പാടി അണിനിരുന്നവരാണ്. അങ്ങനെ സമാജത്തിന്റെ സമസ്ത മേഖലകളിലും വെണ്ണിക്കൊടി പാറിച്ച ആർഎസ്എസിനോട് കിടപിടിക്കാൻ മറ്റൊരു പ്രസ്ഥാനവും ഇന്നേ വരെ പിറന്നിട്ടില്ല എന്നതാണ് സത്യം. രാജ്യം അഭിമുഖീകരിച്ച ദുരന്തമുഖങ്ങളിൽ കൈയും മെയ്യും മറന്ന് മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കാൻ സേവനം ആദർശമാക്കിയ ആർഎസ്എസ് എന്നും മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. 85,000-ലധികം സ്ഥലങ്ങളിൽ ആർഎസ്എസ് നിസ്വാർത്ഥ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. 7,00,000-ലധികം ഭക്ഷണ പൊതികൾ, 39,000-ലധികം രക്തദാന യൂണിറ്റുകൾ, 1,00,000-ലധികം റേഷൻ ഭക്ഷണ കിറ്റുകൾ, 27,00,000-ലേറെ കുടിയേറ്റ തൊഴിലാളി സഹായങ്ങൾ, 1,00,000-ലേറെ വിശ്രമ വീടുകൾ. അങ്ങനെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രവർത്തകരെയും പ്രവർത്തനങ്ങളും എണ്ണിയാൽ ഒടുങ്ങുന്നതല്ല. ആർഎസ്എസിനെ നഖശിഖാന്തം എതിർക്കുന്ന പല സംഘടനകളും പേമാരയിൽപ്പെട്ട് കുത്തിയൊലിച്ചു പോയിട്ടേ ഉള്ളൂ. അപ്പോഴും ഭാരതമാതാവിന്റെ നിറുകയിൽ തലചായ്ച്ചുകൊണ്ട് രാഷ്ട്രീയ സ്വയംസേവ സംഘം വളർന്ന് പടർന്ന് പന്തലിച്ചുകൊണ്ടേയിരിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമേനു. നിഖില